അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കോട്ടയം ചങ്ങനാശ്ശേരിക്കാരുടെ ഒരു നൊസ്റ്റാൾജിക് പ്ലേസും അതുപോലെ തന്നെ ഇവരുടെ ഒരു പ്രിയപ്പെട്ട പൊറോട്ട ബീഫ് ഫോർട്ടും കൂടെയാണ്. പൊറോട്ട ബീഫ് മാത്രമല്ല, നല്ല മട്ടൻ വിഭവങ്ങളും അതുപോലെ തന്നെ നല്ല ചിക്കൻ വിഭവങ്ങളും കിട്ടുന്ന ചങ്ങനാശ്ശേരിക്കാരുടെ സ്വന്തം എലൈറ്റ് ഹോട്ടലാണ്. ഡീറ്റെയിൽ നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ എലൈറ്റ് ഹോട്ടലിന്റെ സാരഥി ജോഫി ചേട്ടൻ. ചേട്ടാ, എന്തൊക്കെ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ചങ്ങനാശ്ശേരിയിലെ നല്ലൊരു പൊറോട്ടയും ബീഫും കിട്ടുന്ന പാരമ്പര്യമുള്ള ഒരു കട എന്ന് പറഞ്ഞത് എത്ര വർഷമായി ഇപ്പോൾ നമ്മളെ ഇവിടെ? 44 അല്ലേ? അപ്പൊ നിങ്ങളെ ഫാദർ ആയിട്ട് തുടങ്ങിയായിരുന്നു. ഇപ്പൊ ഇവിടെ ഈ നിന്ന സ്ഥലത്ത് തന്നെ ആയിരുന്നു. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം വൈകിട്ട് നമ്മുടെ പൊറോട്ടയും ബീഫൊക്കെ തന്നെ. പൊറോട്ട, ഫ്രൈഡ് റൈസ്, ബീഫ്, മട്ടൺ എല്ലാം ഉണ്ട്. ചില്ലി ചിക്കൻ, ചില്ലി ചിക്കൻ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചൈനീസ് ഐറ്റംസും ഉണ്ട്. പക്ഷേ നമ്മുടെ നാടനാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അപ്പോൾ അതിലേക്ക് നമ്മൾ പൊറോട്ടയും ബീഫും നല്ല അടിപൊളി ചില്ലി ബീഫ് കിട്ടുമെന്ന് പറഞ്ഞു ഇവിടെ പറഞ്ഞ മാത്രമല്ല, ഞാനിപ്പോൾ ഇന്നലെ മിനിയാന്ന് വന്ന് ഇവിടെ കഴിച്ചുള്ളേ. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരണം എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയെന്ന് ചേട്ടൻ തന്നെ പറഞ്ഞുതരും. എവിടെയായിരുന്നു നമ്മുടെ കട? പോസ്റ്റ് ഓഫീസിൻ്റെ ഓപ്പോസിറ്റ്, ഫസ്റ്റ് ഫ്ലോറിൽ. ഫസ്റ്റ് ഫ്ലോറിലാണ്. അതായത് അപ്സ്റ്റെയറിലാണ് റെസ്റ്റോറൻ്റ് ഉള്ളത്. പണ്ട് പണ്ട് ഈ അപ്സ്റ്റെയറിലായിരുന്നു അല്ലേ? ഓക്കെ. പിന്നെ ഉച്ചയ്ക്ക് നോർമൽ ബിരിയാണി അങ്ങനത്തെ ഉണ്ടോ? മീൽസ് ഇല്ല. മീൽസ് ഇല്ല ഇല്ല അല്ലേ? നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്? ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, നമ്മൾ 11 മുതൽ 9 വരെ. ലഞ്ചാണല്ലോ അല്ലേ? ലഞ്ച് പിന്നെ ഡിന്നറാണ് ഉള്ളത്. 9 വരെ, രാത്രി 9 വരെ. 9 വരെ, ഓക്കെ. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മളൊന്ന് നോക്കുന്നത്? എന്തൊക്കെയാണ് പറഞ്ഞത്? ചില്ലി ചിക്കൻ, ചില്ലി ബീഫ്, ബീഫ് ഫ്രൈ, മട്ടൻ ചോപ്സ്. ആ ഓക്കെ ഓക്കെ. അപ്പോൾ ചിക്കൻ, ബീഫ്, മട്ടൺ ഈ മൂന്ന് ഐറ്റം വെച്ച് എടുക്കുന്നുണ്ട്. അതുപോലെ പൊറോട്ട, ചപ്പാത്തിയാണ് ഉള്ളത്, വെള്ളപ്പൊന്നും ഇല്ല. അപ്പോൾ പൊറോട്ട അടിപൊളി പൊറോട്ട അവിടെ അടിക്കുന്നത് കണ്ട് ഞാൻ കിച്ചണിൽ കയറിയപ്പോൾ. അപ്പോൾ ഞങ്ങളൊന്ന് കഴിച്ചോട്ടെ. താങ്ക് യു. കോട്ടയം ചങ്ങനാശ്ശേരിക്കാരുടെ നമ്മുടെ നൊസ്റ്റാൾജിക് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഹൃത്ത് ജിത്തുബായി നമ്മൾ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. എലൈറ്റ് ഹോട്ടലിലാണ്. എലൈറ്റ് ഹോട്ടലിലെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസാണ് നമ്മളിന്ന് നോക്കുന്നത്. ബീഫിൻ്റെ ഐറ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബീഫിൻ്റെ ഒരു ഫ്രൈ ഉണ്ട്, നാടൻ ഫ്രൈ എന്ന് പറയാം. പിന്നെ ഇവിടെ നാടൻ ഐറ്റംസിൻ്റെ പുറമെ കുറച്ച് ചൈനീസ് മിക്സ് ഐറ്റംസ് കൂടെ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ഐറ്റമാണ് ചില്ലി ബീഫ്. ചില്ലി ബീഫ് ഞാൻ ഇവിടുന്ന് കഴിച്ച ഐറ്റമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തണം എന്ന് തോന്നി. പിന്നെ അതുപോലെ ചിക്കനിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ചിക്കൻ കറി ഉണ്ട്, നാടൻ ചിക്കൻ കറി. നാടൻ ചിക്കൻ അല്ല, ചിക്കൻ നാടൻ കറി എന്ന് പറയാം. അങ്ങനെ ഒരു ചിക്കൻ ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്. പിന്നെ കൂടാണ്ട് ചില്ലി ചിക്കൻ ഉണ്ട്. ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരു ചൈനീസ് ടൈപ്പ് തന്നെയാണ് അതും വരുന്നത്. പിന്നെ നമ്മുടെ മട്ടൺ ഉണ്ട്. ഇവിടുത്തെ മട്ടന് കുറച്ച് ഫാൻ ബേസ് ഉണ്ടെന്നാണ് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞത്. ഇവിടുന്ന് മാത്രം മട്ടൺ കഴിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മട്ടൺ ഫ്രൈ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ നോക്കണം. ആക്ച്വലി ഞാനൊരു മട്ടൺ ഫാൻ അല്ലെങ്കിലും ട്രൈ നോക്കേണ്ട ഐറ്റമാണ്, അതൊന്ന് കഴിച്ച് നോക്കണം. അങ്ങനെ കുറേ പേരുടെ കുറേ ഇഷ്ട ഭക്ഷണങ്ങൾ കിട്ടുന്ന ഒരു നൊസ്റ്റാൾജിക് പ്ലേസ് ആണ്. പണ്ട് മുതലേ പൊറോട്ടയും ബീഫൊക്കെ ഇവിടുന്ന് സ്ഥിരം കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. എക്സ്പീരിയൻസൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇവിടുത്തെ ലൊക്കേഷൻ ചേട്ടൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇവിടെ പാർക്കിംഗ് കുറച്ച് ഇഷ്യൂ ആണ്. നമ്മൾ സൗകര്യം അനുസരിച്ച് വണ്ടി അവിടെയൊക്കെ നിർത്തി വരുന്നതായിരിക്കും ബെസ്റ്റ്. അപ്പോൾ ചങ്ങനാശ്ശേരി വരുന്നവരൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കേണ്ട ഒരു പ്ലേസാണ് നമ്മുടെ എലൈറ്റ് ഹോട്ടൽ. ഒരു ഫൈൻ ഡൈൻ ഫാമിലി സിറ്റിങ്ങോട് കൂടിയാണ് ഇരിക്കുന്നത്. പഴയ ഹോട്ടലാണ്, ഇത്രയും വർഷം പാരമ്പര്യമുള്ളതെന്ന് കരുതി റിനോവേഷൻ ഒന്നും വരുത്താണ്ട് ഇരുന്നിട്ടില്ല. റിനോവേറ്റ് ചെയ്ത് നല്ല ഫാമിലി ഡൈനിങ്ങോട് കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും ഫാമിലിക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം പറഞ്ഞു. പൊറോട്ട ഉണ്ട്, പൊറോട്ടയ്ക്ക് 12 രൂപ. പിന്നെ നമ്മുടെ ഒരു ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ കറി 100 രൂപയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ചില്ലി ചിക്കൻ ഉണ്ട്, ചില്ലി ചിക്കന് 120 രൂപ. പിന്നെ ഒരു ബീഫ് ഫ്രൈ ഉണ്ട്, ബീഫ് ഫ്രൈ നാടൻ സ്റ്റൈൽ ബീഫ് ഫ്രൈ 140 രൂപ. അത് കൂടാണ്ട് ചില്ലി ബീഫ് ഉണ്ട്, ചില്ലി ബീഫിന് 175 രൂപ. പിന്നെ നമ്മുടെ മട്ടൺ ഉണ്ട്, മട്ടൺ ഫ്രൈ 250 രൂപ. അതൊക്കെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായി കഴിച്ചു തുടങ്ങിയാലോ. പൊറോട്ടയിൽ തന്നെ തുടങ്ങാം. പൊറോട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ ബീഫില്ലാണ്ട് എന്തില്ല. അപ്പോൾ ബീഫ് ഫ്രൈ തന്നെ വെച്ച് തുടങ്ങാം. വാ, അപ്പോൾ പൊറോട്ടയുടെ ഒരു കഷ്ണം പൊട്ടിച്ചെടുത്ത് ബീഫ് ഫ്രൈ, ബീഫ് ഫ്രൈ എന്ന് ഇങ്ങനെ അത്യാവശ്യം അങ്ങനെ ആ ചട്ടിയിലൊക്കെ കടന്ന് ഇരുന്ന് കുറച്ചൊക്കെ ഇങ്ങനെ ഒന്ന് നല്ല ഡ്രൈ ആയ ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ സംഭവം രക്ഷയില്ലാട്ടോ. നല്ല അടിപൊളി നാടൻ സ്റ്റൈലിൽ ബീഫ് ഫ്രൈ തന്നെയാണ്, നല്ല ക്വാളിറ്റി ബീഫും. പിന്നെ നല്ല കുരുമുളകിൻ്റെ ഒരു എരിവ് കയറി വരുന്നു. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇടയിൽ ആ കരിവേപ്പിലിട്ടുണ്ടല്ലോ, ആ കരിവേപ്പിലയുടെ ഫ്ലേവറും എല്ലാം കൊണ്ടും നല്ലൊരു നാടൻ ബീഫ് തന്നെ. ബീഫ് പൊറോട്ടയ്ക്ക് പറ്റിയ ബീഫ്, പക്ഷേ ഡ്രൈ ആണ്. പൊറോട്ടയ്ക്ക് കറി വേറെ വരണം. ബീഫ് ഫ്രൈ, ബീഫ് കറി ഉണ്ടായിരുന്നു, തീർന്നു പോയി. അടുത്തത് ചിക്കൻ, ചില്ലി ചിക്കൻ, ചിക്കൻ ചില്ലി. അതായത് ഒരു ചൈനീസ് ടൈപ്പാണ്. അപ്പോൾ ചില്ലി ചിക്കൻ നല്ലൊരു കട്ടി മാവിൽ മുക്കി പൊരിച്ചെടുത്ത് പിന്നെ കുറേ സ്പെഷ്യൽ സോസും മസാലകളൊക്കെ ഇട്ട് ഒരു ചൈനീസ് ടൈപ്പിൽ ചില്ലിയാക്കി എടുക്കുന്നതാണ്. സംഭവം നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവിടുത്തേനൊരു ടേസ്റ്റ് പറയാം. സംഭവം കൊള്ളാട്ടോ, നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചിക്കൻ നല്ല ക്രിസ്പിയാക്കി പൊരിച്ചെടുത്തിട്ട് പിന്നെ ആ മസാലയൊക്കെ ചേർത്തപ്പോൾ ആ ഒരു ക്രിസ്പിനെസ് വിട്ടിട്ടില്ല. എന്നാൽ ആ ഒരു പുറമേ ഒരു സോസി ടൈപ്പും അതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. കൊള്ളാം. അടുത്ത നമ്മുടെ ചില്ലി ബീഫ്. ചില്ലി ബീഫിൻ്റെ ബീഫ് ഉണ്ടോ, ഒരു നാടൻ സ്റ്റൈലിൽ കട്ട് ചെയ്തതല്ല, ഒരു സ്ലൈസ് ചെയ്ത പീസാണ്. നമുക്ക് പരത്തി കട്ട് ചെയ്തതാണ്, കനലോറ കട്ട് ചെയ്തത്. ഒരു സോയാ സോസ് കൊണ്ടായിരിക്കും, ഒരു ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് മസാല മൊത്തം. കൊള്ളാം. ചില്ലി ബീഫാണെങ്കിലും ഒരു രക്ഷാ ടേസ്റ്റായിരുന്നു. ആ ഒരു ബ്ലാക്ക് കളർ നമ്മൾ കാണുന്ന പോലെ തന്നെ ഒരു സോസ്, സോയാ സോസിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ച് വരും.
പക്ഷെ എങ്കിലും ഒരു നാടൻ ടേസ്റ്റ് വന്ന് വിട്ടു പോവാത്തൊരു ടേസ്റ്റ്. അവിടെ ക്യാപ്സിക്കളുണ്ട്, ക്യാപ്സിക്കൊക്കെ അടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. സംഭവം ബീഫ് നല്ല കനം കുറച്ച് സ്ലൈസ് ചെയ്ത് മുറിച്ചത് കാരണം ഒരുപാട് വേവിൻ്റെ പ്രശ്നമൊന്നുമില്ല. ബീഫൊക്കെ നമുക്കിങ്ങനെ കടിക്കുമ്പോഴേ ഇറങ്ങിപ്പോവും. അതാ ഞാൻ പറഞ്ഞത് പക്ക ചൈനീസ് അല്ലെങ്കിലും ഒരു നാടൻ മിക്സാണ് സംഭവം രണ്ടും കൂടെ. എന്തായാലും കൊള്ളാം. ഇതാണ്ടോ നമുക്കിതിനകത്ത് പൊറോട്ടയൊക്കെ മിക്സ് ചെയ്ത് ഇങ്ങനെ കഴിച്ചാണ്ടല്ലോ. അപ്പോൾ അവസാനം നമുക്ക് നമ്മുടെ മട്ടൺ ഫ്രൈ ഒന്ന് കഴിച്ചു നോക്കാം. ഞാൻ മട്ടൺ ഫാൻ അല്ലെങ്കിലും ഞങ്ങളിപ്പോൾ ഇന്നലെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന സുഹൃത്ത് ഇവിടുത്തെ മട്ടൻ്റെ ഒരു വലിയ ഫാനാണ്. പുള്ളി ഇവിടുന്ന് മട്ടൺ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇന്ന് ആൾ വന്നിട്ടില്ല, പക്ഷേ എന്നാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അപ്പം മട്ടൺ ഫ്രൈ നമുക്കൊരു പൊറോട്ടയുടെ കഷ്ണമൊക്കെ കൂട്ടിപ്പിടിച്ചൊന്ന് കഴിച്ചു നോക്കാം. മട്ടൻ്റെ എല്ലുകളൊക്കെ ഉണ്ടോ, എല്ലും പീസ് കിടക്കുന്നു. മട്ടൺ ഇവർ തന്നെ കട്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മട്ടൺ ആവശ്യമുള്ള മട്ടൺ വാങ്ങി ഇവിടുന്ന് തന്നെ അവർ കട്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞത്. അത് പല പഴയ കടകളിലും ഇതുപോലെ മട്ടൺ അവർ തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ ഒരു പാരമ്പര്യത്തിൻ്റെ പുറത്ത് പോകുന്നതാണ്. ഇവിടെ അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞത്. പണ്ട് മുന്നേ ഇവർക്ക് ഫാം കോഴിക്ക് ചിക്കൻ ഫാം ഉണ്ടായിരുന്നു വരെ പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല അത്ര, അതൊക്കെ കാലക്രമേണ മാറി. എന്നാലും ടേസ്റ്റിന് മാറ്റമില്ല എന്നാണ് പൊതുവേ ഉള്ളൊരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം മട്ടൺ ഞാൻ എനിക്ക് വലിയ താല്പര്യമില്ല എന്നെ അവസാനത്തേക്ക് വെച്ചായിരുന്നു. പക്ഷെ മട്ടൺ രക്ഷയില്ലോ, മട്ടൻ്റെ മസാല ഒരു കിടിലൻ മസാല. മട്ടൻ നമുക്കൊരു ബാഡ് സ്മെല് ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് മട്ടൻ ഭയങ്കര ഇഷ്ടമായി. ബീഫ് ഫ്രൈയുടെ മസാലയൊക്കെ കൂടുതൽ എനിക്ക് ആ മട്ടൻ്റെ മസാല എനിക്ക് ഇഷ്ടപ്പെട്ടു. സംഭവം ഒരു രക്ഷയില്ല, നല്ല നാടൻ മസാല, നല്ല കുരുമുളകിൻ്റെ ഒക്കെ കയറി വന്നിട്ട് ഓ ഇപ്പോളാ നല്ല പൊറോട്ടയ്ക്ക് പറ്റിയ ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതുവരെ എല്ലാം ഡ്രൈ ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ നമുക്കൊരു കറി ഐറ്റംസ് എന്നുള്ള ലെവലിൽ നമുക്ക് നമ്മുടെ ചിക്കൻ കറി, നാടൻ കറി എന്ന് പറയാം, ഒഴിച്ചു നോക്കാം. ഇപ്പോളാം ോ യെസ് ചിങ്കറി കൊള്ളാം. ചിങ്കറിക്ക് ഒരു പക്ക നാടൻ ടേസ്റ്റ്, ഒരു നൊസ്റ്റാൾജിക് ടേസ്റ്റ് എന്ന് പറയാം. നമ്മൾ പണ്ട് നമ്മൾ പറഞ്ഞ് കഴിച്ച് ശീലിച്ച് മറന്നൊരു ടേസ്റ്റ്. സംഭവം കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ചിക്കൻ ഞാൻ കഴിക്കുന്നില്ല എന്തായാലും, ഇത്രയുമായിട്ട് കുറേ ഐറ്റംസ് കഴിച്ചതല്ലേ. അപ്പോൾ നമ്മുടെ കൂടെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ കഴിക്കട്ടെ. അപ്പോൾ നമ്മളെ ജിത്തുബായിയാണ് ഇങ്ങോട്ട് നമ്മളെ ഫേവറേറ്റ് സ്പോട്ടാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നത്. യെസ്, എന്താണ് സാർ അഭിപ്രായം? നമ്മൾ ഓർമ്മ വെച്ചായിരുന്നിട്ട് പൊറോട്ടയും ബീഫും കഴിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നമ്മുടെ ഒന്നും വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ഫീലാണ് എനിക്ക് ഇവിടെ വരുമ്പോൾ തോന്നാറുള്ളത്. കാരണം ഇവിടുത്തെ ഈ ബീഫിൻ്റെയും കയ്യാപ്പിൻ്റെ മണ്ണടിക്കുമ്പോൾ തന്നെ അറിയാം ഇത് ലേറ്റ് ഹോട്ടലിൽ നിന്നാണുള്ളത്. എന്ന് പണ്ടും അതേ ടേസ്റ്റ് തന്നെ. ഇപ്പം ഞാൻ അന്ന് നിന്നു, നിങ്ങളിപ്പോൾ അഡ്രസ് വന്ന് കഴിച്ചതല്ലേ. നമ്മളെ ഓർമ്മ ചേർന്നിട്ടുള്ള അതേ ടേസ്റ്റ് ഞാൻ ഇപ്പോഴും ആ കൺസിസ്റ്റൻസി ക്വാളിറ്റി എപ്പോഴും നമുക്ക് അഷർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഓക്കെ, പാർസലായിരിക്കും കൂടുതലും കൊണ്ടുപോകാം അല്ലേ? കാരണം വെച്ചാൽ പാർക്കിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് ഇവിടെ. എന്നാൽ പോലും ഇവിടെ സിനിമ കഴിഞ്ഞിട്ട് വരുന്നതും പള്ളി പൈതൽ കഴിഞ്ഞിട്ട് വരുന്നതും ചന്ദക്കടം കഴിഞ്ഞിട്ട് വരുന്നതൊക്കെ സ്ഥിരമായിട്ട് വന്നിട്ട് കഴിക്കുന്ന ഒരു സ്പോട്ടാണിത്. ഓക്കെ, അപ്പോൾ സാറ് കണ്ടിന്യൂ. താങ്ക് യു. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ എലൈറ്റ് ഹോട്ടൽ ചങ്ങനാശ്ശേരി ഒരു മസ്റ്റേ സ്പോട്ടാണ്. നല്ല ഭക്ഷണം തേടി വരുന്നവർക്ക്, നല്ല ഫുഡുകൾ, നല്ല ഒരുപാട് ഐറ്റം, വൈഡ് റേഞ്ച് ഓഫ് മെനു എന്നവർക്കില്ലെങ്കിലും ഉള്ള ഐറ്റംസ് നല്ല രീതിയിൽ കൊടുക്കുന്ന ഒരു കൊച്ചു കട, ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്. ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കേണ്ട, അഭിപ്രായം തരാൻ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. അവരേക്കും ബൈ.